Good morning. നമ്മളെ പഠിച്ചുകൊണ്ടിരുന്ന പോളിമോർഫിസം ആണ്. ഓക്കെ, പോളിമോർഫിസത്തിൽ മെത്തേഡ് ഓവർലോഡിങ്, ദെൻ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇല്ല, അതെന്തുകൊണ്ട് ഇല്ല എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു. ദെൻ കൺസ്ട്രക്ടർ ഓവർലോഡിങ്ങും ആണ് പഠിച്ചത്. സോ അത് മൂന്നെണ്ണം വരുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിലായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റൺ ടൈം പോളിമോർഫിസം ആണ്. അതിൽ മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സൂപ്പർ കീവേഡ്. ഓക്കെ, സൂപ്പർ കീവേഡ്. സൂപ്പർ കീവേഡ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്ന് കേസസിലാണ് ജാവയിൽ. ഓക്കെ, മൂന്ന് കേസസിലാണ് നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അതിൽ കേസസ് വൺ ബൈ വൺ ആണ് നമ്മൾ ഇന്നിനി നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തേത് ടു ആക്സസ് ദ ഡേറ്റ മെമ്പേഴ്സ് ഓഫ് പാരൻറ് ക്ലാസ് വെൻ ബോത്ത് പാരൻറ് ആൻഡ് ചൈൽഡ് ക്ലാസ് ഹാവ് മെമ്പർ വിത്ത് ദ സെയിം നെയിം. ഓക്കെ, അതായത് ഇൻഹെറിറ്റൻസിലാണ് നമ്മൾ ഈ കേസ് വരുന്നത്, സൂപ്പർ കീവേഡ് യൂസ് ചെയ്യേണ്ട കേസ് വരുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, ഒരു പാരൻറ് ക്ലാസ്സും കാണും, ബേസ് ക്ലാസ്സും കാണും. സോ അവിടെ പാരൻറ് ക്ലാസ്സിൽ ഉള്ള അതേ മെമ്പർ, അതായത് ഇൻഡ് എ എന്ന് പറയുന്നത് അതേ വേരിയബിൾ നമ്മുടെ ബേസ് ക്ലാസ്സിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് വേരിയബിളിനെയാണ് ആക്സസ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊരു ക്യാസ്, ഒരു കൺഫ്യൂഷൻ വരും. സോ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും ഏത് കീവേഡ്, സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ്, ടു എക്സ്പ്ലിസിറ്റ്ലി ദ നോ ആർഗ്യുമെൻറ്റ് ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ്. അതായത് മെയിൻലി ഇപ്പോൾ ചിലപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ അതേ കേസിൽ തന്നെയാണ് ഇവിടെയും. ഇൻഹെറിറ്റൻസിൻ്റെ കേസിൽ പാരൻറ് ക്ലാസ്സിൽ ചിലപ്പോൾ കൺസ്ട്രക്ടർ ഓവർലോഡിങ് കാണും. അതായത് കൺസ്ട്രക്ടർ ഒന്നോ അതിൽ കൂടുതലോ, ഡിപ്പെൻഡിങ് ഓൺ ദ പാരാമീറ്റേഴ്സ്. പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറും കാണും, പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറും കാണും. അപ്പം സെയിം നെയിമിലുള്ള കൺസ്ട്രക്ടർ ഒന്നിലധികം വരുമ്പോൾ കൺസ്ട്രക്ടർ ഓവർലോഡിങ് ആയി. സോ ചിലപ്പോൾ പാരൻറ് ക്ലാസ്സിലായിരിക്കും കൺസ്ട്രക്ടർ ഓവർലോഡിങ് നടക്കാൻ ചാൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ബേസ് ക്ലാസ്സിലായിരിക്കും കൺസ്ട്രക്ടർ ഓവർലോഡിങ് നടക്കാൻ ചാൻസ്. അപ്പോൾ അതിൽ ഈ രണ്ട് കേസിലും നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി മൂന്നാമത്തത്, ടു ആക്സസ് ദ മെത്തേഡ് ഓഫ് പാരൻറ് ക്ലാസ് വെൻ ചൈൽഡ് ക്ലാസ് ഹാസ് ഓവർ റിഡൻ ദാറ്റ് മെത്തേഡ്. അതായത് മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ കേസിലാണ്. ഓക്കെ, എന്തായാലും മൂന്നാമത്തെ കേസ് മെത്തേഡ് ഓവർ റൈഡിങ് പറഞ്ഞതിന് ശേഷം അവിടെ പറയാം. ഇതിപ്പോൾ നമ്മുടെ രണ്ട് ഈ ആദ്യത്തെ രണ്ട് കേസ് ഇപ്പം നോക്കാം. സോ ആദ്യത്തേത് ബേസിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിലാണ് വരുന്നത്. അതായത് ടു ആക്സസ് ദ ഡേറ്റ മെമ്പർ ഓഫ് പാരൻറ് ക്ലാസ് വെൻ ബോത്ത് പാരൻറ് ആൻഡ് ചൈൽഡ് ക്ലാസ് ഹാവ് മെമ്പർ വിത്ത് ദ സെയിം നെയിം. പാരൻറ് ക്ലാസ്സിലും മെമ്പർ ബേസ് ക്ലാസ്സിലും സെയിം നെയിമുള്ള മെമ്പർ വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഏത് മെമ്പർ വേരിയബിളിനെയാണ് എടുക്കേണ്ടത് എന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും. ചിലപ്പോൾ ബേസ് ക്ലാസ്സിലെ വേരിയബിളിനെ ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻറ് ക്ലാസ്സിലെ വേരിയബിളിനെ ആയിരിക്കും എടുക്കേണ്ടത്. സോ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് നമുക്കതിനെ ഏതിലെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. സോ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ കീവേഡ് ഇല്ല എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സാധാരണ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് സൂപ്പർ ക്ലാസ്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡാണ്, അതൊരിക്കലും ഒരു ഐഡൻറ്റിഫയറായിട്ട് എവിടെയും എഴുതി വെക്കരുത്. ഓക്കെ, ഒരു വേരിയബിളിന് സൂപ്പർ എന്ന് പറയുന്ന ഒരു നെയിം കൊടുത്ത് കളയരുത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജാവയിൽ ഒരു കീവേഡാണ്. സൂപ്പർ ദിസ് എന്നൊക്കെ പറഞ്ഞ് ദിസ് കീവേഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, സി പ്ലസ് പ്ലസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, എന്താണെന്ന് ഞാൻ റിമൈൻഡ് ചെയ്യിക്കണോ? ദിസ് കീവേഡ് എന്ന് പറഞ്ഞാൽ ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നത് നമ്മളിരിക്കുന്ന അതേ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസിന് കോൾ ചെയ്യാൻ വേണ്ടിയാണ് ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ ഒരു കീവേഡാണ് സൂപ്പർ എന്ന് പറഞ്ഞാലും, സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് എടുത്ത് ഒരിക്കലും ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കരുത്. എനിവേ, ഇവിടെ നോക്കാം. ക്ലാസ് സൂപ്പർ ക്ലാസ് എന്നാണ് ഒരു ആദ്യത്തെ പാരൻറ് ക്ലാസ്സിന് കൊടുത്തേക്കുന്ന നെയിം എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ് എന്നാണ്. അതിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, എന്താണ്? ഇൻഡ് നം ഈസ് ഈക്വൽ ടു 100
ഇൻ ദ നം ഈസ് ഈക്വൽ ടു 100. ഇനി നമ്മളൊരു ചൈൽഡ് ക്ലാസ്സാണ്, ക്ലാസ് സബ് ക്ലാസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തത്. എക്സ്റ്റൻസ് സൂപ്പർ ക്ലാസ്, അവിടെ ഇൻഹെറിറ്റൻസ് അല്ലേ, സോ എക്സ്റ്റൻസ് സൂപ്പർ ക്ലാസ്. ഏതാണ് പാരൻറ് ക്ലാസ്? സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നതാണ് പാരൻറ് ക്ലാസ്. ഓക്കെ, അവിടെ എന്താണ് പ്രത്യേകത, എന്താണ് ഇൻഡ് നം ഈസ് ഈക്വൽ ടു 100? കണ്ടോ, അപ്പോൾ പാരൻറ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ നെയിമിലുള്ള മെമ്പർ വേരിയബിൾസാണ്, നം ആണ്. ഓക്കെ, അപ്പോൾ പാരൻറ് ക്ലാസ്സിലെ നമ്മിന് എന്ത് നമ്പർ ഇട്ടാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത്? 100 എന്നും ചൈൽഡിന് 110 എന്ന നമ്പർ ഇട്ടാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. എന്നിട്ട് അതിന് സബ് ക്ലാസ്സിലുള്ള അനദർ ഒരു ഫംഗ്ഷനാണ് എന്താണ് പ്രിൻ്റ് നമ്പർ. സിസ്റ്റം ഡോട്ട് 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 ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ല, നം വാല്യൂ പ്രിൻ്റ് ചെയ്യുകയാണ്. ദെൻ വോയിഡ് ഫംഗ്ഷൻ, സോറി, മെയിൻ ഫംഗ്ഷനും നമ്മൾ ഏതിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്? സബ് ക്ലാസ്സിൽ തന്നെയാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർജിയസ് സബ് ക്ലാസ്. സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മതിയല്ലോ. ചൈൽഡ് ക്ലാസ് ഹാവ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബേസ് ക്ലാസ് എന്നാണ്. ഓക്കെ, സോ ചൈൽഡ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, obj.printNumber. പ്രിൻറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പോകുമ്പോൾ എന്താ വരുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ല. ശരിക്കും ഇവിടെ നമ്മൾ ഏത് നമ്പർ ആയിരിക്കും, ഏത് വാല്യൂ ആയിരിക്കും എടുക്കുന്നതെന്നറിയാമോ? നമ്മുടെ സബ് ക്ലാസിൻ്റെ നം വാല്യൂ തന്നെയായിരിക്കും എടുക്കുന്നത്. സോ എന്തെന്ന് പ്രിൻ്റ് ചെയ്യും? 110 എന്ന് പ്രിൻ്റ് ചെയ്യും. ഔട്ട്പുട്ട് കണ്ടോ, 110 എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഇതല്ല, ഇത് ഈ ചൈൽഡ് ക്ലാസ്സിൻ്റെ വാല്യൂ അല്ല നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് ബേസ് ക്ലാസ്, സോറി, അതായത് പാരൻറ് ക്ലാസിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ പാരൻറ് ക്ലാസിൻ്റെ അതേ വേരിയബിളിനെ, അതേ നെയിമിലുള്ള ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ സൂപ്പർ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ സൂപ്പർ കീവേഡ് യൂസ് ചെയ്തേക്കുന്നത് നോക്കൂ. സോ ഇവിടെ അതേ പ്രോഗ്രാം തന്നെയാണ്. എന്താണ് പ്രത്യേകത? പ്രിൻ്റ് നമ്പർ, വോയിഡ് പ്രിൻ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ എന്തെന്ന് കൊടുത്തു? സൂപ്പർ ഡോട്ട് നം എന്ന് കൊടുത്തു. സൂപ്പർ ഡോട്ട് നം. അപ്പോൾ സൂപ്പർ ഡോട്ട് നം എന്ന് കോൾ ചെയ്താൽ ഏത് വാല്യൂവിനെ ആയിരിക്കും എടുക്കുന്നത്? ചൈൽഡ് ക്ലാസ്, സോറി, പാരൻറ് ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിരുന്ന ആ വേരിയബിളായിരിക്കും ആക്സസ് ആകുന്നത്. സോ ഇവിടെ ഔട്ട്പുട്ട് എന്തെന്ന് വരും? 100 എന്ന് പ്രിൻ്റ് ആവും. മനസ്സിലായോ എല്ലാവർക്കും? സോ ഇതാണ് ആദ്യത്തെ കേസ്, സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്ന ആദ്യത്തെ കേസ്. അതായത് പാരൻറ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ പേരിലുള്ള മെമ്പർ വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ കീവേഡ് കൊടുത്താലേ നമുക്ക് എന്ത് ആക്സസ് ചെയ്യാൻ പറ്റൂ? പാരൻറ് ക്ലാസ്സിലുള്ള അതേ നെയിമിലുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ സൂപ്പർ കീവേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ കിടക്കുന്ന വേരിയബിളിനെ ആയിരിക്കും അത് റീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ്, ടു എക്സ്പ്ലിസിറ്റ്ലി കോൾ ദ നോ ആർഗ്യുമെൻറ്റ് ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു അവിടെയും രണ്ട് കേസ് വരാം. അതായത് നമ്മുടെ സാധാരണ ഇൻഹെറിറ്റൻസ് തന്നെയാണ് ഇവിടെയും ഇൻഹെറിറ്റ് ചെയ്യുക, ഒരു പാരൻറ് ക്ലാസ്സും ഒരു ചൈൽഡ് ക്ലാസ്സും കാണും. ഓക്കെ, അവിടെ ഒരു പാരൻറ് ക്ലാസ്സും ഒരു ചൈൽഡ് ക്ലാസ്സും കാണുമ്പോൾ അവിടെ ചിലപ്പോൾ പാരൻറ് ക്ലാസ്സിലായിരിക്കും കൺസ്ട്രക്ടർ ഓവർലോഡിങ് വരുന്നത്, അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിലായിരിക്കും കൺസ്ട്രക്ടർ ഓവർലോഡിങ് വരുന്നത്. അപ്പോൾ ആ കേസിലാണ് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇത് വിസിബിൾ ആവത്തില്ല, ഞാൻ സൂം ചെയ്യുകയാണ്. ഇവിടെ എന്താ നോക്കൂ, ഇവിടെ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിൽ, ഒരു മിനിറ്റ്, ആദ്യത്തെ പ്രോഗ്രാം ഇതാണ്. ഇവിടെ പാരൻറ് ക്ലാസ് എന്ന പേരുള്ള ഒരു പാരൻറ് ക്ലാസ് ഉണ്ട്. അതിൻ്റെ കൺസ്ട്രക്ടറാണ്, കണ്ടോ, ക്ലാസിൻ്റെ അതേ നെയിമിലുള്ള കൺസ്ട്രക്ടറാണ് പാരൻറ് ക്ലാസ് ഓഫ്. കണ്ടോ, സിസ്റ്റം ഡോട്ട് ഡൗട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെ. എന്താ പ്രിൻ്റ് ചെയ്യുന്നത്? ജസ്റ്റ് കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ് എന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. ഇനി
അതിൻ്റെ പാരൻറ് ക്ലാസ്സിൻ്റെ ഒരു സബ് ക്ലാസ്, സബ് ക്ലാസ് എന്ന അതേ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ചൈൽഡ് ക്ലാസ്സാണ് എക്സ്റ്റൻസ് പാരൻറ് ക്ലാസ്. അവിടെ എന്താണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ് സബ് ക്ലാസ്സിൽ സംഭവിക്കുന്നത്. പക്ഷേ ചൈൽഡ് ക്ലാസ്സിലാണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് വന്നേക്കുന്നത്. എന്താണ് സബ് ക്ലാസ് എന്ന് പറയുന്ന പാരാമീറ്ററൈസ്ഡ് അല്ലാത്ത, പാരാമീറ്ററൈസ്ഡ് ഒരു പാരാമീറ്ററും പാസ് ചെയ്യാ പാസ് ചെയ്യുന്നില്ലാത്ത ഡിഫോൾട്ട് ഒരു സബ് ക്ലാസ് എന്ന് പറയുന്ന കൺസ്ട്രക്ടറുണ്ട്. അല്ലാതെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറായ സബ് ക്ലാസ് ഇൻഡ് നമ്മുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇപ്പോൾ സബ് ക്ലാസ്സിലാണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് നടക്കുന്നതെങ്കിൽ, സബ് ക്ലാസ്സിലാണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് നടക്കുന്നതെങ്കിൽ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കേണ്ട കാര്യമില്ല. കമ്പൈലർ തന്നെ ചൈൽഡ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലോട്ട് കയറിയിട്ട് ഓട്ടോമാറ്റിക്കലി പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ പോവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലോട്ട് പോവും. സബ് ക്ലാസ്സിലാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ചെയ്തിരിക്കുന്നതെങ്കിൽ സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ കയറിയിട്ട് ഉടനെ പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലോട്ട് പോയി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സബ് ക്ലാസ് ഓഫ് എന്നതിൽ കയറും. കയറിയിട്ട് പെട്ടെന്ന് തന്നെ പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലോട്ട് പോയി അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് ആണ് പിന്നെ സബ് ക്ലാസിൻ്റെ നെക്സ്റ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുതൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ രണ്ട് സബ് ക്ലാസ് കൺസ്ട്രക്ടറാണ് ഉള്ളത്. അത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് സബ് കൺസ്ട്രക്ടറിലോട്ടാണ് കയറേണ്ടതെന്ന് അവിടെ വെച്ച് തീരുമാനിക്കാം. ഇപ്പോൾ പാരാമീറ്ററൈസ്ഡ് ആണെങ്കിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ കയറും, അല്ലാത്തതാണെങ്കിൽ അല്ലാത്ത കൺസ്ട്രക്ടറിൽ കയറും. കയറിയ ഉടനെ ഇങ്ങോട്ട് പോവും, പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ പോവും, അതിനകത്തുള്ളതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ചു വന്ന് വീണ്ടും ചൈൽഡ് ക്ലാസ് കൺസ്ട്രക്ടറിൽ കയറി അതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? സോ ഇവിടെ സബ് ക്ലാസ് ഇൻഡ് നം എന്ന് പറയുന്ന ഒരു എണ്ണം ഉണ്ട്. ദെൻ വോയിഡ് ഡിസ്പ്ലേ, ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റർ ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ദെൻ മെയിൻ ഫംഗ്ഷനാണ്. മെയിൻ ഫംഗ്ഷനിൽ എന്താണ്? മെയിൻ ഫംഗ്ഷനിൽ വ്യക്തമായിട്ട് നോക്കൂ. മെയിൻ ഫംഗ്ഷനിൽ എന്താണ്? സബ് ക്ലാസ് ഒ ബി ജെ ന്യൂ സബ് ക്ലാസ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കെയാണ് യൂസിങ് വിച്ച് കൺസ്ട്രക്ടർ ആർഗ്യുമെൻ്റ് പാസ് ചെയ്യാത്ത നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെയാണ് വിളിച്ചിരിക്കുന്നത്. സോ നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഇതിൽ കയറിയിട്ട് സബ് ക്ലാസ് ഓഫ് എന്നതിൽ കയറിയിട്ട് എവിടെ പോവും? പാരൻറ് ക്ലാസിൻ്റെ സബ് കൺസ്ട്രക്ടറിൽ പോയി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ്, കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ് എന്ന് പ്രിൻ്റ് ചെയ്യും. നോക്കൂ, താഴെ കണ്ടോ, കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ്. ദെൻ പിന്നെ എന്താണ്? അപ്പോൾ അതോട് ആ സ്റ്റേ അവിടെ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് വീണ്ടും ചൈൽഡ് ക്ലാസ്സിൽ കയറി എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? സബ് ക്ലാസ് ഓഫ് നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെയല്ലേ വിളിച്ചേക്കുന്നത്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ് എന്ന് പ്രിൻ്റ് ചെയ്യും. കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ് എന്ന് പ്രിൻ്റ് ചെയ്തു. പിന്നെ എന്താ ചെയ്തേക്കുന്നത്? ഒ ബി ജെ ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിച്ചേക്കാണ്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് ഹലോ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്തേക്കുന്നത്? ലാസ്റ്റ് സബ് ക്ലാസ് ഒ ബി ജെ ടു അനദർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ് യൂസിങ് വിച്ച് കൺസ്ട്രക്ടർ? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അവിടെ നോക്കൂ, ഒ ബി ജെ ടു ഇസ് ഈക്വൽ ടു ന്യൂ സബ് ക്ലാസ് ഓഫ് ടെൻ എന്ന് വിളിച്ചിരിക്കുന്നതുണ്ടോ? സോ ടെൻ എന്ന് വിളിക്കുമ്പോൾ പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ പോകുന്നു. സബ് ക്ലാസ് ഇൻഡ് നം എന്ന് പറയുന്ന പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ കയറിയിട്ട് ഉടനെ എങ്ങോട്ട് പോവും? പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ പോവും. പാരൻറ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ എന്താ ജസ്റ്റ് ചെയ്യുന്നത്? കൺസ്ട്രക്ടർ ഓഫ് പാരൻറ് ക്ലാസ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ തിരിച്ചു വന്ന് സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ വീണ്ടും കയറി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എ ആർ ആർഗ്യുമെൻ്റ് കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ് അത് പ്രിൻ്റ് ചെയ്യുന്നു. കണ്ടോ, എ ആർ ജി കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ് എന്ന് പ്രിൻ്റ് ചെയ്തു. ദെൻ ഒ ബി ജെ ടു ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുന്നു ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സബ് ക്ലാസ്സിൽ, അതായത് ചൈൽഡ് ക്ലാസ്സിലാണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഇംപ്ലിസിറ്റ്ലി കൊടുക്കേണ്ട കാര്യമില്ല. ദ കമ്പൈലർ തന്നെ
അത് അറിയാം, സൂപ്പർ ഓഫ് എന്നുള്ള ഫംഗ്ഷനാണ് നടക്കേണ്ടതെന്ന് അതിന് ഇംപ്ലിസിറ്റ്ലി അറിയാം. അത് പാരന്റ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ പോയി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഇവിടുത്തെ മെയിൻ കേസ്. അതായത് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് നടക്കുന്നത് പാരന്റ് ക്ലാസ്സിലാണെങ്കിൽ, ഓക്കെ, കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് നടക്കുന്നത് പാരന്റ് ക്ലാസ്സിലാണെങ്കിൽ എന്ത് ചെയ്യും? എന്താ പ്രത്യേകത അവിടെ എന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പം ചൈൽഡ് ക്ലാസ്സിൽ ഇരുന്നിട്ട് എങ്ങോട്ട് പോകണമെന്നുള്ളതിൽ കൺഫ്യൂഷൻ വന്നില്ല. ഓക്കെ, അതായത് ഒരു കൺസ്ട്രക്ടർ മാത്രമേ പാരന്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സൂപ്പർ ഓഫ് എന്ന് വിളി നമ്മൾ എഴുതിയാലും പോകാൻ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഓക്കെ, അവിടെ അങ്ങനെയല്ല, പാരന്റ് ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ്. അതായത് ഒന്നോ അതിൽ കൂടുതലോ കൺസ്ട്രക്ടേഴ്സ് കിടക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്നുള്ളതിന് കമ്പൈലറിന് കൺഫ്യൂഷനാണ്. അപ്പം നമ്മൾ സൂപ്പർ ഓഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഇവിടെ കണ്ടോ, പാരന്റ് ക്ലാസ്സിൽ രണ്ട് കൺസ്ട്രക്ടേഴ്സ് ആണുള്ളത്. ഏതാണ് പാരന്റ് ക്ലാസ്? നോൺ പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ കൺസ്ട്രക്ടറും. അവിടെ എന്താ പ്രിന്റ് ചെയ്തേക്കുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് നോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ ഓഫ് പാരന്റ് ക്ലാസ് എന്നാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ദെൻ ഇനി അടുത്തത് പാരന്റ് ക്ലാസ് ഓഫ് എന്താ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഒരു സ്ട്രിങ് പാസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. അവിടെ എന്താ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലെൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് പാരന്റ് ക്ലാസ് എന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഉള്ള ഒരു സബ് ക്ലാസ് ആണ് വിച്ച് എക്സ്റ്റെൻസ് ദ പാരന്റ് ക്ലാസ് ഇൻഹെറിറ്റൻസ് ആണ്. അവിടെ എന്താ പ്രത്യേകത? ഒരൊറ്റ കൺസ്ട്രക്ടറേ ഉള്ളൂ ചൈൽഡ് ക്ലാസ്സിന്. അപ്പം എന്താണ് സബ് ക്ലാസ് ഓഫ് എന്ന് പറയുന്നത്? ഒരൊറ്റ കൺസ്ട്രക്ടറേ ഉള്ളൂ. അവിടെ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ നമുക്ക് ഇപ്പൊ സബ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിൽ കയറുമ്പോൾ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് സബ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഇവിടെ എന്താ കൺഫ്യൂഷൻ വരുന്നത്? ഏത് കൺസ്ട്രക്ടറിലോട്ട് പോകണം എന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇപ്പോൾ സൂപ്പർ ഓഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെറുതെ, അതായത് പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യാതെ എഴുതിയിരുന്നാൽ അതിൻ്റെ മീനിങ് അതെങ്ങോട്ട് പോകും? നോൺ പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ കൺസ്ട്രക്ടറിലേക്ക് പോകും. സൂപ്പർ ഓഫ് എന്തെങ്കിലും സ്ട്രിങ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ രണ്ടാമത്തെ കൺസ്ട്രക്ടർ, പാരന്റ് ക്ലാസ്സിലുള്ള രണ്ടാമത്തെ കൺസ്ട്രക്ടറിലോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ സൂപ്പർ ഓഫ് എന്ന് വെറുതെ എഴുതിയാൽ നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലും പോകും. സൂപ്പർ ഓഫ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ആർഗ്യുമെൻറ്റ് ഉള്ള കൺസ്ട്രക്ടറിലേക്കും പോകും. ദെൻ എന്താ പ്രിൻ്റ് ചെയ്തേക്കുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ്, കൺസ്ട്രക്ടർ ചൈൽഡ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറാണെന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്തു. ദെൻ ഡിസ്പ്ലേ ഫംഗ്ഷനാണ്, ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ. ദെൻ പിന്നെ എന്താ മെയിൻ ഫംഗ്ഷനാണ്, അതിൽ സബ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ് ന്യൂ സബ് ക്ലാസ്. ഓക്കെ, ന്യൂ സബ് ക്ലാസ്. അവിടെ എന്താ ന്യൂ സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനെയാണ് വിളിച്ചേക്കുന്നത്. സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ എന്താ നമ്മൾ പാസ് ചെയ്തേക്കുന്നത്? സൂപ്പർ ഓഫ് ഹ ഹ ഹ എന്നാണ് നമ്മൾ പാസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ എച്ച് 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 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പാരന്റ് ക്ലാസിൻ്റെ സൂപ്പർ ഓഫ് എന്ന് പറയും പാരന്റ് ക്ലാസിൻ്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലോട്ട് പോകുന്നു. എന്താ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് പാരന്റ് ക്ലാസ് എന്ന് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും, ചൈൽഡ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ കയറി എന്താ പ്രിന്റ് ചെയ്യുന്നത്? കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ് എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ ഒ ബി ജെ ഡോട്ട് ഡിസ്പ്ലേ ആണ് വിളിച്ചത്, ഡിസ്പ്ലേ ഫംഗ്ഷനിൽ കയറി കൺസ്ട്രക്ടർ ഓഫ് ചൈൽഡ് ക്ലാസ് എന്ന് പ്രിന്റ് ചെയ്യും. സോറി, ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്താ ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അതോടുകൂടി ഫംഗ്ഷൻ പ്രോഗ്രാം കഴിഞ്ഞു. ഇത്രയുമാണ് സൂപ്പർ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കേസാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ. നല്ല മഴയാണ്. ഇനി മൂന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞ പോലെ മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. മെത്തേഡ് ഓവർ റൈഡിങ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കേസാണ്, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കാം.